ജ്വല്ലറി ലേഡീസ് അവറിൽ നമ്മൾ ഇന്ന് കന്യാകുമാരിയുടെ വിശേഷങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഇതിന്റെ ഒരു ചരിത്രപരമായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1892 ഡിസംബർ മാസത്തിൽ സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ധ്യാനനിരതനായിരുന്ന മേഖലയാണ് വിവേകാനന്ദ പാറ എന്നറിയപ്പെട്ട കന്യാകുമാരിയിലെ ആ ഒരു മേഖല. ഈ ഒരു പ്രദേശത്ത് അദ്ദേഹം അത്തരത്തിലൊരു തപസ് അല്ലെങ്കിൽ ധ്യാനം വരുന്നതിന് ശേഷമാണ് ഷിക്കാഗോയിൽ നടന്ന മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. ചരിത്ര പ്രധാനമായ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇന്നും നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ഗൂഗിളിലൊക്കെ അന്വേഷിച്ചാൽ അദ്ദേഹത്തിന്റെ അങ്ങനെ ഗ്രേറ്റ് സ്പീച്ച് ഓഫ് സ്വാമി വിവേകാനന്ദ. അതെ, അപ്പോ ഈ വളരെ പ്രശസ്തമാണെന്ന് പറഞ്ഞാൽ അത് ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുണ്ടായ ഒരു പ്രസംഗം. അദ്ദേഹം അതിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തത് കന്യാകുമാരിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു പാറയിൽ ഇരുന്നിട്ടാണ് എന്ന് പറയുന്നത് തന്നെ ആ പ്രദേശത്തിന്റെ ഒരു പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അറിയിക്കുന്നതാണ്. ഇപ്പം 1970 റാണഡെ എന്താണ് മുൻകൈ എടുത്തിട്ടാണ് ആ പാറ വിവേകാനന്ദ റോക്കായി അറിയപ്പെടുന്നതും. ഇന്ന് അതിന് അതിൻ്റെതായ സന്ദർശകർക്കും വിവേകാനന്ദ സ്മാരകം, ഇത്തരത്തിൽ വിവേകാനന്ദൻ അവിടെ തപസ്സിരുന്നു അല്ലെങ്കിൽ ധ്യാനനിരതനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വിവേകാനന്ദ സ്മാരകം ഈ മേഖലയിൽ പണിതുയർത്താൻ തീരുമാനിക്കുന്നതും. ഇത്തരത്തിൽ റാണഡെ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഒരു വ്യക്തിയാണ് അതിന് ബംഗാളിയായിട്ടുള്ള, അതെ അതെ, ബംഗാളിന്റെ എന്താണ് അഭിമാനമായ വിവേകാനന്ദൻ തപസ്സിരുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ തന്നെ മെമ്മറിയിൽ നിലകൊള്ളണം എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം പുറപ്പെട്ടിറങ്ങി. അതിന് എല്ലാ ഓരോരുത്തരും 1 രൂപി കോൺട്രിബ്യൂഷൻ, 1 രൂപി ഫോൾഡർ എന്നുള്ള പേരിൽ ഇന്ന് വിവേകാനന്ദ പാറയിൽ പോകുന്ന എല്ലാവർക്കും അഭിമാനിക്കാം. തന്റെയും കൂടെ കോൺട്രിബ്യൂഷനോട് കൂടിയാണ് വിവേകാനന്ദ പാറ നിർമ്മിക്കപ്പെട്ടത്. 1968 ഡിസംബറിലാണ് ഇത്തരത്തിലൊരു വിവേകാനന്ദ സ്മാരകത്തിന്റെ പണി ആരംഭിച്ചത്. പിന്നീട് 1970 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരിയാണ് ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഇത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മേഖലയാണ് കന്യാകുമാരി. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അടുത്ത സെഗ്മെന്റിന് ശേഷം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ KV സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, സ്വാഗതം. ഒരു സംശയമാണ്, അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ചില ആശ്രമങ്ങളിൽ ചെന്ന് ബാധ ആവാഹിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അതിൻ്റെ കാലാവധി ഒരു മണ്ഡലകാലമാണ്, അത് കഴിയുമ്പോൾ അത് തിരിച്ചു വരുമെന്നാണ്. ഈ പറയുന്നതിലുള്ള വസ്തുത എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. അതായത് ചില ആശ്രമങ്ങളിൽ ചെന്ന് ബാധ ആവാഹിച്ചാൽ എന്നല്ല അതിൻ്റെ അർത്ഥം. ചില ആശ്രമങ്ങളിൽ പോകുന്നവരോട് ആശ്രമത്തിലുള്ളവർ പറയുന്നത് ഈ ബാധാവാഹനമെല്ലാം നടത്തിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, ഒരു മണ്ഡലകാലം മാത്രമേ ബാധ മാറി നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് മാത്രം നടന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇത് തന്നെ ചില ആശ്രമങ്ങളിൽ പറയുന്നത് നിങ്ങൾ ക്ഷേത്രങ്ങളിലേ പോകേണ്ട ആവശ്യമില്ല, സർവശക്തി പരാശക്തിയായ സർവേശ്വര ഞങ്ങളെ രക്ഷിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, അല്ലാതെ ക്ഷേത്രങ്ങളോ വഴിപാടുകളോ ഒന്നും വേണ്ടെന്ന് പറയാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആശ്രമങ്ങളിൽ സേവ പിടിച്ച് ചെല്ലുന്നവർ അവിടുത്തെ സേവയായിട്ട് ജീവിച്ചാൽ മതി, വേറെ എങ്ങും പോകേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇതെല്ലാം വരുമാനമാണ്. നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലങ്ങളിൽ സന്യാസി കുലങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഹോമങ്ങളും യാഗങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു സന്യാസ കുലങ്ങളെല്ലാം. ഒരു കുലമൊന്നല്ല, ഈ ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ സന്യാസ കുലങ്ങളും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഹോമങ്ങളും യാഗങ്ങളെല്ലാം അവർ നടത്തും. അവർക്ക് അതിനാരും പ്രത്യേകമായിട്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയോ ചെയ്തിരുന്നില്ല, പകരം അവർ ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഉപദേശങ്ങൾ കൊടുത്തിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ട പരിരക്ഷ കൊടുത്തിരുന്നത് രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാർക്കാണ് അവർ ഉപദേശം കൊടുക്കുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് ത്രൂ ഔട്ടല്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് കാണുന്നത് എല്ലാ ആശ്രമങ്ങളിലും ജനങ്ങളുടെ പ്രളയമാണ്. കാരണം ഇന്ന് ജനങ്ങൾ സന്യാസാശ്രമങ്ങൾ കൊണ്ട്, ഇന്ന് കാണുന്ന സന്യാസാശ്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ നിറയാണ്. അപ്പോൾ അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ വരുന്ന ജനങ്ങളുടെ വരുമാനമാണ് അവരുടെ വരുമാനം. അപ്പോൾ അവർക്ക് അവരെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സേവയും ഭജനയുമായിട്ട് നടന്നാൽ മതി, അല്ലാതെ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊന്നും പോകണ്ട, ഇതിൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് തന്നെ ഉപദേശിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അവർക്ക് ഒരു മുക്തി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാധാവാഹനമൊക്കെ നടത്തി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് അതിൻ്റെ നേരെ വഴി കിട്ടിക്കഴിഞ്ഞു. ഇത് തന്നെ ചില മതങ്ങളിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ആ പ്രാർത്ഥനയും കാര്യമായിട്ട് മാത്രം നടന്നത് നിങ്ങളല്ലാതെ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ നടക്കാൻ പാടില്ല, കാരണം അതൊക്കെ തെറ്റാണ് എന്ന് പറയും. കാരണം
അതേപോലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പറയും ഇതെല്ലാം തട്ടിപ്പണ്, ഒരു ഗണപതി ഹോമം പോലും നടത്തിക്കൂടാന്ന് പറയും. ഇതെല്ലാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗുണം കിട്ടിക്കഴിഞ്ഞാൽ ജനത്തിൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നിൽ നിൽക്കാൻ ആളുണ്ടാവില്ല. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാരണം. അതായത് പിന്നിൽ നിൽക്കണമല്ലോ, എപ്പോഴും അണികളുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത്, ഈ കാലഘട്ടം ജനാധിപത്യ കാലഘട്ടമാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിന് വിലയുള്ള ഒരു കാലഘട്ടമാണ്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ആവശ്യമെന്ന് മാത്രം ജനങ്ങൾ, അല്ലാത്തപ്പോഴൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന അണികളൊക്കെ കൊഴിയാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആശ്രമക്കാർക്കായാലും ഈ മതത്തിനായാലും അതേപോലെ രാഷ്ട്രീയക്കാർക്കായാലും പിന്നിലെപ്പോഴും ആളുണ്ടാവണം. സാധാരണക്കാരൻ എപ്പോഴും സാധാരണക്കാരനായിട്ട് തന്നെ നിൽക്കണം, എന്നാലാണ് പിന്നിൽ ആളുണ്ടാവുള്ളൂ. അപ്പോൾ മറിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവർ പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ വിദേശത്തൊക്കെ പോയി നല്ല ഫണ്ടും കാര്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ പിന്നെ പുറത്ത് പോയി സെറ്റിൽഡ് ആവും. അപ്പോൾ അങ്ങനെ ജീവിത സൗകര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കഴിയും. അപ്പോൾ കുറേ പേരെങ്കിലും താഴെ കിടന്നാൽ മാത്രമേ കുറച്ച് നിക്ഷിപ്ത താല്പര്യം, എല്ലാവരും നമ്മൾ കുറ്റം പറയില്ല, കുറച്ച് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അവരുടെ ജീവിത സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കിടക്കണവന് സുഖം ഉണ്ടാവണ്ട, അല്ലാതെ കണ്ട് മറ്റുള്ളവർക്ക് സുഖം വേണം, ആ ഒരു ഇത് മാത്രമാണ്. പിന്നെ ഈ ഒരു മണ്ഡലകാലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിവസമാണ്. അത് മണ്ഡലകാലമല്ല, ഒരു മാണ്ഡലകാലം, ഒരു മാണ്ഡലം എന്ന് പറയുന്നത് 41 ദിവസത്തിനാണ്. ഈ 41 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു 10 പേരൊന്ന് പൂജ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൽ 9 പേരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഒരു പരാതിയും നമ്മുടെ അടുത്ത് വരാറില്ല. ഒരാൾക്ക് മാത്രമേ അതിൽ ഒന്ന് പരാതി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ഫോളോ അപ്പ് ചെയ്യാതെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ സ്ലോ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പൂജാപരിഹാരം ചെയ്തു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഫോണിലൂടെ തന്നെ വിളിച്ചു ചോദിക്കാം. നമ്മൾ രാശി വെച്ച് നോക്കിയിട്ട് ഇനി അങ്ങനെ ഒരു ബാധ, അതായത് എല്ലാ ബാധയും ഒരിക്കലും തിരിച്ചു വരില്ല, ഒരു ബാധ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും. അപ്പോൾ പിന്നെ ഇത് മാറ്റിയൊന്നും കളയണ്ടെന്ന് പറഞ്ഞില്ലെന്ന കാര്യമുള്ളൂ. നമുക്കൊരു രോഗം മാറ്റി കഴിഞ്ഞു, പിന്നെ വീണ്ടും രോഗം വന്നാൽ, ബൈ ചാൻസ് വന്നാൽ, അതായത് ഇപ്പോൾ ഒരു പനി വന്നു അത് മാറ്റി വീണ്ടും പനി വരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു ബാധാദോഷം മാറ്റി വീണ്ടും ബാധാദോഷം വന്നാൽ, നമ്മളിവിടെ ചെയ്യുന്നത് എത്ര കാലം കഴിഞ്ഞുള്ളൊരു കേസായാലും അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാം. ഇന്ന മാതിരി ഞങ്ങൾക്ക് അതായത് ബാധ ഒന്നും നോക്കണം എന്ന് പറഞ്ഞാൽ അവർ വിളിക്കണ്ട, ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ഒന്ന് നോക്കി പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ രാശി വെച്ചിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കി, അത് ബാധാദോഷമാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തന്നെ മാറ്റി കൊടുക്കും. അപ്പോൾ അതിന് പിന്നെ ചിലവൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? പിന്നെ ഇതേപോലെ നമ്മളെ ചിലർ കുറ്റം പറയുന്നുണ്ട് ആളുകളെ പറ്റിച്ചെന്ന് പറയുമ്പോൾ, ഈ ഇങ്ങനെ ഫുൾ ഗ്യാരണ്ടി ജീവിതകാലം മുഴുവൻ ഫുൾ ഗ്യാരണ്ടി കൊടുത്തിട്ട് പൂജ ആരാ ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ പൂജ ആയിരുന്നുള്ളൂ, പിന്നീട് വരുന്നത് നിങ്ങൾക്കെല്ലാം ഫ്രീ ആണ്, എപ്പോൾ വന്നാലും അത് മാറ്റി കൊടുക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ പറ്റിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. ഒരു പാർട്ടി നമ്മളുടെ അടുത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു 8 കോടി രൂപ നഷ്ടം പറ്റി കഴിഞ്ഞപ്പോഴാണ് അവർ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല, ഉടനെ വേറൊരു സ്ഥലത്ത് നിന്ന് വിളിച്ച് കിട്ടി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു 3 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞുണ്ട് കയ്യിൽ, ഈ കുഞ്ഞിനെ ആരെങ്കിലും കൂട്ടുകാരെ ആരെങ്കിലും കൊടുത്താൽ അതിനെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൂടാതെ പോലീസ് കേസ് ഉണ്ടാവും, ഒരു കാരണം ഒത്തിരി ഫ്ലോപ്പായി, അതുകൊണ്ട് പോലീസ് കേസൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഉടനെ പൂജയും പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയാവെന്ന് ചോദിച്ചു, അകത്തിരുന്നാൾ പറഞ്ഞു 3 ലക്ഷം രൂപയാവെന്ന് പറഞ്ഞു, പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ പറഞ്ഞു 3 പവൻ 4 ആവുമെന്ന് പറഞ്ഞു. എന്തായാലും ഇവർ കെട്ടുതാലിയൊക്കെ പണയം വെച്ച് വിറ്റ് 4 ലക്ഷം രൂപയ്ക്ക് ഒരു പൂജ ചെയ്തു. പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 4 പൂജാരിമാരിരുന്ന് ക്ഷേത്രത്തിൻ്റെ അകത്ത് പൂജ ചെയ്തു. ഇവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും 1 കിലോ വറ്റൽമുളക് കൊടുത്തു, ഒരു ഹോമൗണ്ട് ഉണ്ടാക്കി കൊടുത്തു, അതിനകത്തിട്ട് കത്തിച്ചു, ശത്രുക്കളൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ 1 കിലോ കടുക് കൊടുത്തു, പിന്നെ കുറച്ച് കമ്പ് കൊടുത്തു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇവരെ കൊണ്ട് അതൊക്കെ ഇട്ട് അതിൻ്റെ പുകപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് 21 ദിവസമായിട്ട് ഒരു വിളിച്ചു, ഒരനക്കുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ ശരിയായിക്കൊള്ളി, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ മുടക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനോട് വെയിറ്റ് ചെയ്യാന്ന് ചോദിച്ചു, പറഞ്ഞു അത് അവരുടെ കാലക്കേടായിരിക്കാന്ന് പറയുന്നു. എന്തായാലും അതിനുശേഷം നമ്മളുടെ അടുത്തേക്ക് അവർ പൂജ ബുക്ക് ചെയ്തു. പക്ഷേ അവർക്ക് പൂജ ബുക്ക് ചെയ്തിട്ട് ഈ പൂജ നടക്കുന്ന ദിവസം അവർക്ക് എത്താൻ പറ്റിയില്ല, അവർ 3 ദിവസം റിമാൻഡിലായിരുന്നു. ഈ പറഞ്ഞ പോലീസ് കേസ് തടയുന്നു പറഞ്ഞിട്ടാണ് പൂജ നടത്തിച്ചത്, പക്ഷേ അവർ റിമാൻഡിൽ പോയി. അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു രീതിയിൽ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് വിളിച്ചോളാനും പറയുന്നത്, അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ ഗ്യാരണ്ടിയൊക്കെ കൊടുത്ത് പൂജ്യം പരിഹാരമൊക്കെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് പണി ഇത്തിരി കുറയും. അതായത് ആളുകൾ വരവും കാര്യങ്ങളും, പിന്നെ നമ്മൾ പറയുന്നുണ്ട് രോഗിയില്ലാതെ ഒരിക്കലും രോഗിയില്ലാത്ത രോഗത്തിന് ചികിത്സിക്കാൻ പറ്റില്ല.
അതായത് വിദേശത്ത് ഇരുന്നിട്ട് ഒരാൾക്ക് ഇവിടെ പൂജ ചെയ്യാൻ പറഞ്ഞത് നടക്കാത്തൊരു കാര്യമാണ്. അതായത് ആവാഹന പൂജകൾ, മറ്റുള്ള പൂജകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പൈസ അടച്ചാൽ അവിടെ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കുടെയും വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് കിട്ടും, ബാങ്ക് അക്കൗണ്ട് കിട്ടും, അവിടേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നമാതിരി പൂജ നടത്താൻ പറഞ്ഞവർ ആ ക്ഷേത്രത്തിൽ എന്തായാലും നടത്തും. കാരണം ഏതൊരു ക്ഷേത്രത്തിൽ റെസിപ്റ്റ് എഴുതിയാലും ഭഗവാനെ പൂജ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് പേടിയുണ്ടാവും. കാരണം ചെയ്യുന്ന ആൾക്കാർക്കും പേടിയുണ്ടാവും, ഇതിൻ്റെ പിന്നിലിരിക്കുന്നവർക്കും പേടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പൂജകളൊക്കെ നടത്താം. മറിച്ച് ഏതെങ്കിലും ഒരു ആചാര്യം പറയാണ് നിങ്ങൾ പൈസ എനിക്ക് അയച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ രോഗം രോഗി ഇല്ലാതെ കണ്ട് ഒരിക്കലും ചികിത്സിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ ആളുകൾക്ക് അതിൻ്റെ പരാജയമൊക്കെ വന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കിംവദന്തികളൊക്കെ വരുന്നത്. അപ്പോൾ അത് സാധാരണക്കാരെന്ന് മനസ്സിലാക്കിയിരുന്ന മാത്രം മതിയാവും. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി വളർന്നിരിക്കുന്ന ഒരു മേഖലയാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. നമുക്ക് കേരളീയരാണെങ്കിലും കേരളത്തിനും ഒരു അന്യ പെട്ടുപോയ ഒരു പ്രദേശമല്ല, നമ്മൾ കേരളത്തിൻ്റെതും കൂടിയാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് കന്യാകുമാരി. ഈ ഒരു മേഖല കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാര സാധ്യതകൾ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന എന്താണ് പത്മനാഭപുരം പാലസും എല്ലാം കന്യാകുമാരി ജില്ലയിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എന്താ തിരുവിതാംകൂറുകാർക്കും അല്ലെങ്കിൽ പഴയ മലയാളികൾക്കെല്ലാം കന്യാകുമാരി നമ്മുടെ ഭാഗം തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ വിനോദസഞ്ചാര സാധ്യതകൾ ഓരോ ദിവസവും അല്ലെങ്കിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖല ഗവൺമെന്റിന് ഒരുപാട് ഒരു വലിയ വരുമാന മാർഗമാണ്, ഒപ്പം തന്നെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സ്വന്തമായ ആ ഒരു പ്രദേശത്തെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സന്ദർശിക്കുക, ഒത്തിരി അധികം കാഴ്ചകൾ കാണാൻ നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നു എന്നൊരു ഉറപ്പും നൽകിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.